നിപ്പാ ഭീതി നിലനിൽക്കുന്ന കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. ഇതിനിടെ ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നടപടികളെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം ഇന്ന് കോഴിക്കോട്ടുണ്ടായി. നിപ്പ നിയന്ത്രണങ്ങൾ ലംഘിച്ച ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെലക്ഷൻ ട്രയൽസ് നടത്തി. കിനാലൂരിലെ ഉഷ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ സെലക്ഷൻ ട്രയൽസ് പോലീസ് ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചു. നിപ്പ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പൊതുപരിപാടികൾക്ക് കർശന വിലക്കുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനിടയിലാണ് മുന്നറിയിപ്പുകളെയെല്ലാം കാറ്റിൽ പറത്തി ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ സെലക്ഷൻ ട്രയൽസ്. നിപ്പ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഈ മാസം 24 വരെ പൊതുപരിപാടികൾക്ക് വിലക്കുണ്ട്. ഇത് ലംഘിച്ചാണ് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കിനാലൂരിലെ ഉഷ സ്കൂളിൽ സെലക്ഷൻ ട്രയൽസ് നടത്തിയത്. ഈ മാസം അവസാനം നടക്കുന്ന സംസ്ഥാന സ്കൂൾ മീറ്റിന്റെ മുന്നോടിയായാണ് ട്രയൽസ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കായിക താരങ്ങളും രക്ഷിതാക്കളും ട്രയൽസിനായി എത്തി. നാട്ടുകാർ ഇടപെട്ടതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ തർക്കമായി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ബാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ട്രയൽസ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. കുട്ടികളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് ട്രയൽസ് നടത്തിയത് എന്നാണ് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ പ്രതികരണം. സമയം കുറവായതിനാൽ പ്രോട്ടോകോൾ പാലിച്ച് ട്രയൽസ് നടത്തിയെന്നും വിശദീകരണം. കാരണം പിന്നീട് സമയമില്ല, 24-ാം തീയതി വരെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് പിന്നെ സെലക്ഷൻ നടത്താൻ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം നടത്തുന്നത്. ഇനി എല്ലാവരും അവസരം നഷ്ടപ്പെടും, ഈ കുട്ടികളെ അവസരം നഷ്ടപ്പെടും, നടത്തിയിട്ടില്ല. അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്ക കായിക താരങ്ങളും പങ്കുവച്ചു. ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ പെട്ടെന്ന് തന്നെ നിപ്പേന്റെ അവസ്ഥയെ തന്നെ നമുക്കൊരിത് നടത്തി തരാൻ പറ്റുകയാണെങ്കിൽ അത് വേഗം ചെയ്യണം. കാരണം ഞങ്ങൾ അത്രയും വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. നമുക്ക് സ്റ്റേറ്റ് മീറ്റിലെ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൽ വന്നത്. അതിന് സാധിക്കാത്തതിന് വളരെ വിഷമമുണ്ട്. വിവാദമായതോടെ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റൊരു ദിവസം ട്രയൽസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കായിക താരങ്ങളുടെ അവസരം നഷ്ടമാകുമെന്ന വാദമാണ് രക്ഷിതാക്കളും അത്ലറ്റിക് അസോസിയേഷനും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പരിപാടികൾ നടത്തണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമായ ഉത്തരവും. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട്, കോഴിക്കോട് ബാലുശ്ശേരി സെലക്ഷൻ ട്രയൽസ് നടത്തിയതിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വീണ്ടും ചേരുന്നു. അഭിജിത്ത് പറയൂ, പോലീസ് കർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും എക്സ് കെ എൻ, അത്തരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടി വരും. രാവിലെ മുതൽ ഈ ഒരു സംഭവം വളരെ വലിയ വിവാദമായിരുന്നു. നിപ്പ നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ സെലക്ഷൻ ട്രയൽസ് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടുണ്ടായത്. ഇതിലാണ് ഇപ്പോൾ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരമാണ് ഈ കേസെടുത്തത്. IPC 269, കൂടാതെ കേരള പോലീസ് ആക്ട് 118E, ഈ രണ്ട് വകുപ്പുകൾ ചേർത്താണ് നിലവിൽ കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷനെതിരെ കേസെടുത്തത്. ഏതായാലും കർശനമായ നിയന്ത്രണങ്ങൾ ഇവിടെ, അതായത് കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. 24 വരെ പൊതുപരിപാടികൾക്ക് വിലക്ക്, കൂടാതെ സ്കൂളുകൾക്ക് അവധി. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഈ നിപ്പ രോഗബാധയെ തുരത്തുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായ നിയമലംഘനം ഈ അത്ലറ്റിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും അതിനെതിരെ കർശനമായ നടപടികൾ, കർശനമായ നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അത് ഇത്തരത്തിൽ പരിപാടികൾ നടത്തുന്നവർക്കുള്ള, അല്ലെങ്കിൽ ഈ നിപ്പ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. റിയാസ് ക്രാബ് കോർണറിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുന്നു. 12,000 വരുന്ന ഗസ്റ്റ് അധ്യാപകരുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ ദിവസവേതനം ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ചിലപ്പോഴൊക്കെ പ്രേക്ഷകർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ജ്യോതിഷ് മണ്ണാർക്കാട് പറയുന്നു, UK കുടുങ്ങിക്കിടക്കുന്ന നഴ്സസിൻ്റെ ദുരവസ്ഥ പുറത്തുകൊണ്ടുവരണം. വലിയ സ്വപ്നങ്ങളുമായി പോയവർക്ക് പണി പുല്ലുവെട്ടും പെയിൻറ്റിങ്ങുമാണെന്നാണ് അറിയുന്നത്. 24-ൻ്റെ ഒരു ഇടപെടൽ അവർക്ക് രക്ഷയാകും. തീർച്ചയായിട്ടും ജ്യോതിഷ് നമ്മൾ ഈ കാര്യം അന്വേഷിക്കുകയും ചെയ്യാം.